ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ വാഗമൺ വീഡിയോയുടെ പാർട്ട് വണ്ണൊക്കെ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ അതിൽ പറഞ്ഞിരുന്നു കുറച്ച് ക്ലിപ്സൊക്കെ എടുത്തിട്ട് അത് ഇടാൻ പറ്റാതിരുന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഈ പാർട്ട് ടു ആക്കി ഇടുന്നത്. അപ്പോൾ ഈ വാഗമൺ എന്ന സ്ഥലത്തേക്ക് നമുക്ക് പോകുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല നല്ല കാഴ്ചകളാണ് കേട്ടോ നമുക്ക് ചുറ്റും കാണാനുള്ളത്. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ കുന്നുകളും മലകളും എല്ലാം നിറഞ്ഞ വഴിയായതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കാണാനൊക്കെ. അതുപോലെ തന്നെ അവിടെ നിർത്തി നമുക്ക് കാണാനുള്ള സൗകര്യവുമുണ്ട്. പക്ഷേ ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന ദിവസം നല്ല മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ രണ്ട് പ്രാവശ്യം നിർത്തിയെങ്കിലും ഞങ്ങൾ നിർത്തുന്ന സമയത്ത് മഴയില്ലായിരുന്നു. പക്ഷേ നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോയപ്പോഴേക്കും നല്ല മഴ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകുമ്പോൾ നിർത്തി ഫോട്ടോസ് എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ അതിനും കൂടെ ചേർത്ത് ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ മഴയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പം നിർത്തി ഫോട്ടോസൊക്കെ എടുത്തു. നല്ല കൊക്കയും അതുപോലെ തന്നെ നല്ല കുന്നുകളും മലകളും നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. പിന്നെ നല്ലൊരു തണുപ്പൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ചൂടിന് നല്ലൊരു ആശ്വാസവും കിട്ടും. പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് തേയിലത്തോട്ടങ്ങളൊക്കെ കാണാം കേട്ടോ. ഇപ്പോൾ ഏകദേശം വാഗമൺ ടൗൺ അടുക്കാറായിട്ടുണ്ട്. വാഗമൺ ടൗണിൽ നിന്നും പിന്നെയും നമുക്ക് ഏകദേശം ഒരു 5 കിലോമീറ്ററോളം അകത്തോട്ട് പോകണം ഈ റിസോർട്ടിലേക്ക് എത്തിച്ചേരാനായിട്ട്. അപ്പോൾ വാഗമൺ ടൗൺ വരെ നല്ല വഴിയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഒരു ചെറിയ റോഡിലൂടെയാണ് നമുക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യുമ്പം ആ റിസോർട്ടിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മളെത്തുന്നത്. അപ്പോൾ നമുക്ക് റോഡ് സൈഡിൽ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ റിസോർട്ടിലേക്കുള്ള ബോർഡൊക്കെ കാണാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വഴി ചോദിച്ചാണ് റിസോർട്ടിലേക്ക് പോയത്. അങ്ങനെ ഞങ്ങൾ റിസോർട്ടിലെത്തിയപ്പോൾ ഏകദേശം ഒരു 5 മണിയായി കേട്ടോ. ഇവിടെ ശരിക്കും ചെക്ക് ഇൻ ടൈം 2 മണിക്കാണ്. പക്ഷേ ഞങ്ങളിന്ന് മോൻ എക്സാമൊക്കെ ഉള്ള കാരണം അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ലേറ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഏകദേശം 5 മണിയോടുകൂടി ഇവിടെ എത്തിയത്. പിന്നെ ഇനിയിപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്തു. ഇനി നമുക്ക് പതുക്കെ റൂമിലേക്ക് പോകണം. അപ്പോൾ അതിനു മുമ്പ് ഞങ്ങൾക്ക് റിസോർട്ടിൽ വന്നപ്പോൾ തന്നെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയറൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നല്ല രസമുണ്ടല്ലോ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ വന്നതേ അവിടെ നിന്നൊക്കെ ഒന്ന് രണ്ട് സെൽഫിയൊക്കെ എടുത്തിട്ടാണ് പിന്നെ ഞങ്ങൾ റൂമിലോട്ട് പോയത്. അപ്പോൾ ഞങ്ങൾ റൂമിലെത്തി. അപ്പോൾ ഞങ്ങൾക്ക് കോഫിയും ചായയും ബിസ്ക്കറ്റും ഒക്കെ കൊണ്ടുതന്നു. അപ്പോൾ അതെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ ഒന്ന് ഫ്രഷ് ആകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം നമ്മൾ വന്നതിൻ്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റണ്ടേ. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ചായയും കോഫിയൊക്കെ കുടിച്ചു കേട്ടോ. പക്ഷേ ഫ്രഷ് ആകാനൊന്നും മക്കൾ സമ്മതിച്ചില്ല കേട്ടോ. അവർ ഭയങ്കര നിർബന്ധം. കാരണം അവർ വരുമ്പോൾ തന്നെ പാർക്കൊക്കെ കണ്ടല്ലോ. അപ്പോൾ അവർക്ക് എത്രയും പെട്ടെന്ന് പാർക്കിൽ പോകണമെന്നും പറഞ്ഞ് നിർബന്ധമായിരുന്നു. അപ്പോൾ അത് കാരണം ഞങ്ങൾ വൈകുന്നേരം എന്നാൽ ശരി ഒന്ന് പാർക്കിലൊക്കെ ഒന്ന് വന്നിട്ട് പിന്നെ പോയി ഫ്രഷ് ആകാമെന്ന് വിചാരിച്ചപ്പോൾ അപ്പോൾ അവരെയും കൊണ്ട് ജസ്റ്റ് ഒന്ന് പാർക്കിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് സൺസെറ്റൊക്കെ നന്നായിട്ട് കാണാമെന്ന് അവർ പറഞ്ഞിരുന്നു. പക്ഷേ ഞങ്ങൾ പോയപ്പോൾ ഇന്ന് നല്ല മഞ്ഞുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു സൺസെറ്റൊന്നും അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റിയില്ല. കഴിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പൊ നമ്മള് പൊറോട്ടയും പിന്നെ ചപ്പാത്തിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് പൊറോട്ട എല്ലാവർക്കൊന്നും ഓരോന്ന് വെച്ച് നോക്കാം. പൊറോട്ട ടേസ്റ്റ് ചെയ്യാം. എന്നാ എടുത്തേ പൊറോട്ട എടുത്തേ. ഒരു ഒരു പൊറോട്ട ആക്കി. ഇവർക്കെല്ലാം ഞാൻ കൊടുത്തു. കറി ചിക്കനും പനീറും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവനിക്ക് എന്താ വേണ്ടേ? പനീർ വേണോ ചിക്കൻ വേണോ? പനീറാണ് വേണ്ടത്. അപ്പൊ ഇത് ചിക്കൻ ആണോ? രണ്ടും തരാം. പനീറും ചിക്കനും തരാം കേട്ടോ.
കൊച്ചിനും ചിക്കനും പനീറും തരാം കേട്ടോ. ചിക്കനും തരാം പനീറും തരാം. ഓക്കെ, എല്ലാം സന്തോഷമായിട്ട് കഴിക്കാം. അങ്ങനെ രാവിലെ നമുക്ക് മഞ്ഞുള്ളതുകൊണ്ട് ക്ലിയർ ആയിട്ട് സൺറൈസ് കാണാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ രാവിലെ പിള്ളേർ പാർക്കിലൊക്കെ കുറേ നേരം കളിച്ചതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഞങ്ങൾ പോയത്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല രസമാണ് കേട്ടോ, ഫോട്ടോസൊക്കെ എടുക്കാനും ഒക്കെ ആയിട്ട്. അപ്പൊ എല്ലാരും നല്ല കളിയിൽ എൻജോയ് ചെയ്ത് ഇഷ്ടപ്പെട്ടു ഇവിടെ. അപ്പൊ ഇവർക്ക് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി ഇവിടെ വന്നതിന് ശേഷം. അപ്പൊ എല്ലാരും കൂടെ കളിക്കുകയാണ്. അടിച്ചു പിടിച്ചോ, അടിച്ചോ. ശിലചേട്ടൻ ഏതായാലും ഇവിടെ വെച്ചൊരു ഫ്രണ്ടിനെ കിട്ടിയതാ. പോകുന്നില്ല കേട്ടോ, ഭയങ്കര സ്നേഹമുള്ള ആളായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കൊരു ഡീലക്സ് റൂം ഒന്ന് കണ്ടു നോക്കാം. സാധാരണ ഞങ്ങൾ എപ്പോഴും വാഗമണ്ണിൽ പോകുമ്പോൾ പൈൻ മരക്കാടുകളിലാണ് പോകുന്നത്. ഇപ്രാവശ്യം അതിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങളൊരു ലേക്കിലാണ് പോയത്. അപ്പോൾ ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഈ ലേക്കിൻ്റെ മുകൾ ഭാഗത്തായിട്ട് തേയിലത്തോട്ടവും, പിന്നെ കണ്ടോ ഇവിടെ നിറച്ച് ആമ്പൽപ്പൂക്കളാണ് കേട്ടോ. നല്ല രസമുണ്ടത് കാണാൻ തന്നെ. പിന്നെ ഈ ലേക്കിൽ ചെറിയൊരു പാലവും ബോട്ടിങ്ങും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ മെയിൻ എൻട്രൻസ് വഴിയല്ല വന്നത്, ഞങ്ങൾ അതിൻ്റെ ബാക്ക് സൈഡിൽ കൂടിയാണ് വന്നത്. ഇനിയിപ്പോൾ കുറച്ച് നടന്ന് അങ്ങോട്ട് മെയിൻ എൻട്രൻസിലേക്ക് പോകാം. അപ്പോൾ നല്ല ഈ സ്ഥലം നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് നിറച്ച് ആമ്പൽപ്പൂക്കൾ, പിന്നെ അങ്ങോട്ട് ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പല പ്രാവശ്യം വാഗമണ്ണിൽ വന്നെങ്കിലും ഇങ്ങനെയൊരു സ്ഥലത്ത് വന്നിട്ടില്ല. ഇവിടെ കാണാൻ നല്ലൊരു മനോഹരമായ സ്ഥലമാണ്. പിന്നെ ഇവിടെ നീന്തൽ അറിയാവുന്നവരും ഇറങ്ങരുതെന്നൊക്കെ എഴുതിയിട്ടുണ്ട്, കാരണം വെള്ളത്തിന് ആഴം കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ ലേക്കിൻ്റെ ഫ്രണ്ട് സൈഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഈ പാലം കണ്ടില്ലേ, ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ക്യാമറയിൽ ഇത് എത്രത്തോളം വരുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ പാലം കംപ്ലീറ്റ് പണി പൂർത്തിയാകാത്ത കാരണം അത് പബ്ലിക്കിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടില്ല. പിന്നെ ഈ ബോട്ടിങ്, ഇവിടെ ബോട്ടിംഗ് ഫെസിലിറ്റി ഉണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ ഈ സ്ഥലം കാണാനായിട്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ചെറിയൊരു പാർക്കോട് കൂടിയ സ്ഥലവുമാണിത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ.